ഹായ് വൺ ദിസ് ഇസ് ബിൻ സേ ഫ്രം എവിക്ക അങ്ങനെ നമ്മുടെ ഐ ഒസ് സെവൻറ്റീൻ പോയിൻറ്റ് ടുവിൻ്റെ ബീറ്റ ഫോർ ഇപ്പോൾ നമുക്ക് റിലീസായിരിക്കുകയാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്താറ് പോയിൻ്റ് ആറ് എം ബിലാണ് എൻ്റെ ഐഫോൺ ഫോൺ ലെവനിൽ വന്നിരിക്കുന്നത് മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയുള്ള അപ്ഡേഷൻ സൈസിലായിരിക്കും വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആപ്പിൾ ഐ പാഡ് സെവൻറ്റീൻ പോയിൻറ്റ് ടു ബീറ്റ ഫോർ റിലീസ് ചെയ്യുന്നുണ്ട് വാച്ച് ഓസ് ടെൻ പോയിന്റ് ടു ബേറ്റ ഫോർ റിലീസ് ചെയ്യേണ്ട ടി വി ഒൻ ഹോംപോഡോസ് സെവൻറ്റീൻ പോയിന്റ് ടു ബേറ്റ ഫോർ റിലീസ് ചെയ്യാൻ മാക്കോസ് ഫോർട്ടീൻ പോയിന്റ് ടു ബേറ്റ ഫോർ റിലീസ് ചെയ്യേണ്ട ആൻഡ് ഓൾഡർ മാക്കോസും കുറച്ച് അപ്ഡേഷൻസ് ആപ്പിളിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന ഐ ഒ സെവൻറ്റീൻ പോയിന്റ് ടു ബീറ്റ ഫോറിൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ടും പാട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിലിരുന്ന ഓരോ പുതിയ ലീക്സ് റൂമേഴ്സ് അപ്ഡേറ്റ്സ് ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഈ കാണുന്ന ക്യുആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ സമയം ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം നമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറെ കൂട്ടാറുണ്ട് സോ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക തുടക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷിൻ്റെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം അതിന് നേരെ നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോകാം താഴത്തേക്ക് പോയി ജനറൽ എടുക്കാം ഇവിടെ എബോഡ് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻറ്റ് ടു ട്വൻറ്റി വൺ സി ഫൈവ് സീറോ ഫൈവ് ഫോർ ബി എന്ന് അതായത് നമുക്ക് ഇനി വരുന്ന അപ്ഡേഷൻ ഒരു ആർ സി റിലീസ് ആവാനാണ് ചാൻസ് ഈ ആസ് ബറ്റ് എ ൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് പറയാൻ പറ്റുന്നത് ഇതിപ്പോൾ ബി ആണ് പക്ഷേ ഇനി അടുത്ത അപ്ഡേഷൻ ആർ സി ആയിരിക്കും അതിലൊരു ട്രയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ബിൽ നമ്പർ ആയിരിക്കും നമുക്ക് വരുന്നത് വേറൊരു ഭഗോ കാലിലെങ്കിൽ നമുക്ക് ആ ഒരു ആർ സി അപ്ഡേറ്റ് തന്നെ പബ്ലിക് അപ്ഡേറ്റ് ആയിട്ട് ആപ്പിൾ റിലീസ് ചെയ്യുന്നതായിരിക്കും പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവേറിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല പക്ഷേ നമുക്ക് വിശ്വസിക്കാം ഈ പറഞ്ഞ ടെക്നിക്കൽ ഇഷ്യൂവും അതേപോലെ വൈഫൈയുടെയും നെറ്റ്വർക്കിൻ്റെയും ഇഷ്യൂ ഒന്നും മാക്സിമം ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് അതേപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന അപ്ഡേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വേണം തിരിച്ച് വേണമെന്ന് വിചാരിച്ച ഒരു അപ്ഡേഷനാണ് സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൽ നമ്മുടെ ഡിഫോൾട്ട് അലേർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡിഫോൾട്ട് അലേർട്ട്സ് നമുക്കിനി ചേഞ്ച് ചെയ്യാവുന്നതാണ് അതേപോലെ നമുക്ക് ഹാപ്റ്റിക്സ് നമുക്ക് സിംഗർനൈസ് ചെയ്ത് ഓരോ പാട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ടോണിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ആപ്പിളനുസിങ് ഗെയിം അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ആ ഒരു കസ്റ്റം വൈബ്രേഷൻ എന്ന് പറയുന്നത് അതേപോലെ ചില കൂട്ടുകാർക്ക് ഈ ഒരു ഡിഫോൾട്ടായിട്ട് തോന്നിയിരുന്ന റീബൗണ്ട് ഈ ഒരു അപ്ഡേഷൻ ഈ അപ്ഡേഷൻ വന്നു കഴിയുന്ന സൗണ്ട് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി കസ്റ്റമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ആ ഒരു സൗണ്ടും ഇനി മുതൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ അടുത്ത അപ്ഡേഷൻ വന്നിരിക്കുന്നത് സെറ്റിങ്സിൽ തന്നെയാണ് സെറ്റിങ്സിലേക്ക് പോവാം ഇവിടെ ജനറൽ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പുതിയ ഒരു മാറ്റം കാണാൻ പറ്റും നേരത്തെ കവറേജ് എന്നായിരുന്നു ആ ഓപ്ഷൻ വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ആപ്പിൾ കെയർ ആൻഡ് വാറൻറ്റി എന്ന ആപ്പിൾ മാറ്റിയിട്ടുണ്ട് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഐഫോണായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആക്സസറീസും അതിൻ്റെ കവറേജും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് എയർപോർട്സും ബാക്കി കാണണമെങ്കിൽ ആ എയർപോർട്സും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ സെഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതേപോലെ ആപ്പിൾ നേരത്തുണ്ടായ ബേറ്റിൽ നിന്ന് ബേറ്റ ഫോറിലേക്ക് വന്നപ്പോൾ റിമൂവ് ചെയ്ത ഒരു ഓപ്ഷനാണ് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ കൊളാബറേറ്റ് എന്ന ഓപ്ഷൻ നമ്മുടെ പ്ലേ ലിസ്റ്റിലേക്ക് പോവാം ഇവിടെ അത്താഴത്തേക്ക് പോയി കണ്ട് ഇപ്പോൾ ഞാനൊരു പ്ലേ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കൊളാബ്രേറ്റിൻ്റെ ഓപ്ഷൻ ആപ്പിൾ റിമൂവ് ചെയ്തിരിക്കുകയാണ് മിക്ക ഈ ഒരു ഐ ഒ സെവൻ പോയിൻറ്റ് ടു ഒഫീഷ്യൽ റിലീസാവുമ്പോഴത്തേക്കും ആപ്പിൾ ആ ഒരു കൊളാബ്രേറ്റിൻ്റെ ഓപ്ഷൻ തിരിച്ചുകൊണ്ടിരുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ബഗ് ഫിക്സിലേക്ക് നോക്കാം ബഗ് ഫിക്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് കീബോർഡിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു സ്പോർട്സ് സർച്ചിൽ നിങ്ങൾക്ക് ഈ ഒരു കീബോർഡ് വരുന്ന ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു കീബോർഡ് നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമുക്ക് ഇപ്പോഴും മാറാത്ത ഒരു ബഗ് എന്ന് വെച്ചാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ക്ലട്ടറിംഗ് ആണ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ആ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ടല്ല വരുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടോ ഒരു ക്ലട്ടറിങ് നമ്മുടെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഉണ്ട് ആ നോട്ടിഫിക്കേഷൻ്റെ ക്ലാട്ടറിങ്ങ് ഐ ഒ എസ് സിക്സ്റ്റീൻ മുതൽ നമ്മുടെ ഡിവൈസിലുള്ളതാണ് അത് ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുള്ള മേ ബി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഐ ഒ എസ് എയ്റ്റീനിൽ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസിലും സ്റ്റെബിലിറ്റിയും ആണ് ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നമുക്ക് ഈ പറഞ്ഞ ബഗുകൾ മാക്സിമം ആപ്പിൾ കുറക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു എന്ന് പറയുന്ന ഒരു നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് മാക്രോമേഴ്സിന് ആ ഒരു കോഡിങ്ങും കാര്യങ്ങളിലും ചെറിയൊരു ട്രയല് പോലും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ഈ വരുന്ന ബുധനാഴ്ച അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളിയാഴ്ചക്കുള്ളിലൊക്കെ നമുക്ക് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് യൂഷ്വലി മുപ്പതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് റിലീസ് ആവാനുള്ള ചാൻസ് കാരണം കഴിഞ്ഞ കൊല്ലം ഐ ഒ സിക്സ്റ്റീൻ പോയിൻറ്റ് വൺ പോയിൻറ്റ് ടുവിൻ്റെ ഒരു അപ്ഡേഷൻ ഈ പറഞ്ഞ നവംബർ മുപ്പതാം തീയതിയാണ് റിലീസായത് അതുകൊണ്ട് തന്നെ മിക്കവറും ഈ ഒരു ബുധനാഴ്ച ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മുപ്പതാം തീയതി ആവുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു സെവൻറ്റീൻ പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു എന്ന് അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് നമ്മുടെ ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻറ്റ് ടുവിൻ്റെ ആർസ് റിലീസ് എന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ ഡിസംബറിൻ്റെ ഫസ്റ്റ് വീക്കിൽ അതായത് നമുക്ക് അഞ്ചോ ആറോ തീയതിയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻറ്റ് ടുവിൻ്റെ ഒരു ആർസ് റിലീസ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് സെക്കൻഡ് വീക്ക് നമുക്ക് ഒരു ലെവൻ ട്വൽവ് തേർട്ടീൻ ആ ഒരു ടൈം ആവുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻറ്റ് ടുവിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻറ്റ് ത്രീയിൻ്റെ ഡേറ്റ വൺ നമുക്ക് ലഭിക്കുന്നത് ജാനുവരിൽ ഒരു സെക്കൻഡ് വീക്ക് ഓർ തേർഡ് വീക്ക് ആയിരിക്കും കാരണം നമ്മുടെ ഈ പറഞ്ഞ ഡിസംബറിൽ നമുക്ക് വേറെ അപ്ഡേഷൻസും ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആപ്പിൾ അല്ലെങ്കിൽ യു എസ് എയിലേക്ക് അത്യാവശ്യം നല്ല ഫെസ്റ്റിവൽസും കാര്യങ്ങളായതുകൊണ്ട് ആപ്പിൾ എംപ്ലോയീസിന് ലീവായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ബാക്കി അപ്ഡേഷൻസ് ഒന്നും ഡിസംബറിൽ വരാതെ ജാനുവരിയിൽ നമുക്ക് സെക്കൻഡ് വീക്ക് തേർഡ് വീക്കിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ എനിക്ക് അപ്ഡേഷിന് ശേഷം നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് വലിയ ക്ലട്ടറിങ്ങോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മുടെ ആപ്പ് ലൈമ്പറിലേക്ക് പോകാം എനിക്ക് സ്മൂത്തായിട്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാ കാരണം ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ എല്ലാ ആപ്സും എനിക്ക് പെട്ടെന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ക്യാമറ എടുക്കാം നമ്മുടെ ക്യാമറ എടുത്തു അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ പറഞ്ഞ വെതറെടുത്തു വെതറ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർനെറ്റും കൂടെ കൂടിയതാണ് അതുകൊണ്ടാണ് ചെറിയൊരു ലാഗ് വരുന്നത് എന്നാലും ഫാസ്റ്റാഗ് തന്നെ നമുക്ക് ലോഡായിട്ടുണ്ട് ഇനി നമുക്ക് ആപ്പ് സ്റ്റോർ എടുക്കാം ആപ്പ് സ്റ്റോറും ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണ് പക്ഷേ അതും ഫാസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പറയുന്ന ഹെൽത്ത് ആപ്പ് എടുക്കാം ഹെൽത്ത് ആപ്പും ഫാസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ആപ്പ്സും ഫാസ്റ്റ് ഓപ്പണിംഗ് ആയിട്ടും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടും നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആപ്പ് ഓപ്പണിങ്ങും പിന്നെ എൻ്റെ പെർഫോമൻസും നമുക്ക് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് ഇനീഷ്യൽ ഇമ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇനി രണ്ടും ദിവസങ്ങൾ തറവായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാവും അതേപോലെ എൻ്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ബാറ്ററി സൈക്കിൾ ആപ്പിൾ വേറെ ഐ ഒ എസ് സെവൻറ്റീൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ റിലീസ് ചെയ്തിട്ടുള്ള അതൊരു സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറും ഇരുപത്തി ഒന്ന് മിനിറ്റുമാണ് എൻ്റെ സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറും പത്തൊമ്പത് മിനിറ്റുമാണ് എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ശതമാനത്തിൽ കൺസിസ്റ്റൻറ്റ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബാറ്ററി ഡ്രോപ്പോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല എൻ്റെ ബാറ്ററി ലോഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ രാത്രി കുത്തിയിട്ടുണ്ടായിരുന്നു ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ ഒരു ബാറ്ററി ചാർജിങ് ഹോൾഡിലേക്ക് പോയി പിന്നീട് ഒരു മൂന്ന് മണി തൊട്ട് ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ ചാർജിങ് റെസ്യൂം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള മിഷൻ ലേണിംഗ് കാരണം എൻ്റെ ഡിവൈസിലെ ആ ഒരു ബാറ്ററി ചാർജിങ് കറക്റ്റായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഐഫോൺ കൊണ്ടുപോകുന്നത് ഇനി നമ്മുടെ ഡിവൈസിൽ വന്ന ഹീറ്റിംഗ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ തേർമൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ചൂട് വലുത അപ്ഡേറ്റ് ഫീൽ ചെയ്യുന്നില്ല ബാറ്ററി മോജമുള്ള ഭാഗത്താണെങ്കിലും ക്യാമറ മോജിനുള്ള ഭാഗത്ത് നല്ല കൂളാണ് ഈ ഒരു ബാറ്ററി മോജിന്റെ ഭാഗത്തും എനിക്ക് വലിയ പറയത്തക്ക ചൂട് ഫീൽ ചെയ്യുന്നില്ല അതേപോലെ സൈഡ് ബാറിൽ എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല ഒരു സ്ഥലത്തും എനിക്ക് ചൂട് ആസ് ആസറ്റ് ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു തെർമൽ മാനേജ്മെൻറ്റ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും മുമ്പോട്ടുള്ള എല്ലാ അപ്ഡേഷനിലും ഇതേപോലെ നല്ലൊരു തേർമൽ മാനേജ്മെൻറ്റ് ആപ്പുകൾ കൊണ്ടുവന്നാണ് എൻ്റെ ആഗ്രഹം സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻറ്റ് ടുവിൻ്റെ ബിറ്റാ ഫോറിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അതേപോലെ ഹെൽപ്പ്ഫുള്ളാന്ന് വരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക എല്ലാ പുതിയ ആപ്പിൾ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ഞാൻ നിങ്ങളെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിലിരുന്ന ഓരോ പുതിയ ലീക്സ് റൂമേഴ്സ് അപ്ഡേറ്റ്സ് ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാനുള്ള ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഈ കാണുന്ന കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം നമ്പറായിട്ടും മാറാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് ഇതേപോലുള്ള പുതിയ പുതിയ ആപ്പിൾ വാച്ചസ് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ആപ്പിൾ വാച്ച് ഫേസിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഓരോ അടിപൊളി വാച്ച് ഫേസസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴിയും നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് തകത്ത് കൊടുത്തേക്കാം ഗോ ഫോളോ മി ഇൻ ഇൻസ്റ്റാഗ്രാം ടു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ ദിസ് ഫ്രം ദിസ്ഇസ്ബിക്ക